എല്ലാവർക്കും നമസ്കാരം സ്റ്റീവൻസ് മോമിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു ഏഴ് മാസമൊക്കെ ആയ എക്സ്പെക്ടിങ് മോംസിന് വേണ്ടിയിട്ടാണ് ഒരു ഏഴ് മാസമൊക്കെ ആകുമ്പോൾ എല്ലാവരും നമ്മളോട് പറയും ഇനിയിപ്പോൾ ഹോസ്പിറ്റലിലൊക്കെ പോകാൻ ബാഗൊക്കെ പാക്ക് ചെയ്ത് റെഡി ആയിരുന്നോളോ എന്ന് പറയും അതായത് ഇനി എപ്പോൾ വേണമെങ്കിലും നമ്മുടെ കുഞ്ഞു വേവ വരാൻ ചാൻസ് ഉണ്ടെന്ന് അർത്ഥം അപ്പൊ ഈ ഹോസ്പിറ്റൽ ബാഗിൽ എന്തൊക്കെ പാക്ക് ചെയ്യണം ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് നോക്കാം അപ്പൊ ആദ്യം നമുക്ക് വാവയ്ക്ക് വേണ്ടിയിട്ട് എന്തൊക്കെ ബാഗിൽ പാക്ക് ചെയ്യണമെന്ന് നോക്കാം മസ്റ്റ് ആയിട്ടും വേണ്ടത് ഡിസ്പോസിബിൾ ഡയപ്പർ ഡിസ്പോസിബിൾ ഡയപ്പർ എന്ന് പറയാൻ കാരണം മൂന്ന് ദിവസം അഞ്ച് ദിവസമൊക്കെ ആയിരിക്കും നമ്മൾ ഹോസ്പിറ്റലിൽ നിൽക്കുന്നത് അപ്പോൾ തുണി കഴുകലും അവിടെ ഉണക്കലൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അതുകൊണ്ട് ഡിസ്പോസിബിൾ ഡയപ്പർ ഡിസ്പോസിബിൾ ഡയപ്പറിൽ തന്നെ ടേപ്ഡ് ഡയപ്പർ അതായത് നമ്മൾ സാധാരണ പാൻസ് പോലെയുള്ള ഡയപ്പർ കാണാറുണ്ട് അതും പാടായിരിക്കും കുഞ്ഞ വാവയുടെ കാലൊക്കെ ഒതുക്കി വെച്ച് ഡയപ്പർ ഇടിക്കുന്നത് കുറച്ച് കഷ്ടപ്പാടായിരിക്കും അതുകൊണ്ട് ടേപ്ഡ് ഡയപ്പർ അതായത് ഇങ്ങനെ ഓപ്പൺ ചെയ്ത് സ്റ്റിക്കറുള്ള ഡയപ്പർ കിട്ടും അപ്പോൾ അങ്ങനത്തെ ടേപ്ഡ് ഡയപ്പറിൻ്റെ ഒരു പാക്കറ്റ് വേണം ഡയപ്പർ വാങ്ങുമ്പോൾ ന്യൂ ബോൺ സൈസിൽ വാങ്ങാൻ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ പിന്നെ നമുക്ക് വേണ്ടത് കെട്ടുടുപ്പാണ് കെട്ടുടുപ്പ് നമുക്ക് വീടിന് സ്റ്റിച്ച് ചെയ്യിക്കാം അല്ലെങ്കിൽ പുറത്തുനിന്ന് വാങ്ങാൻ കിട്ടും ഇതിപ്പോൾ ഞാൻ സ്റ്റിച്ച് ചെയ്യിപ്പിച്ച കൊച്ചിന് സ്റ്റേവിന് വേണ്ടിയിട്ടുള്ള കെട്ടുടുപ്പായിരുന്നു പുറകെ രണ്ട് വള്ളി വെച്ച് ചെയ്യിപ്പിച്ചതാണ് അപ്പോൾ ഒരു അഞ്ച് ദിവസത്തേക്കുള്ള കെട്ടുടുപ്പ് ആവശ്യം വരും പിന്നെ കുഞ്ഞുങ്ങൾക്ക് ആവശ്യം വരുന്നത് ക്യാപ്പ് മിറ്റൻസ് സോക്സ് ഇങ്ങനത്തെ ക്യാപ്പുകൾ അതായത് അമ്മയുടെ ഉള്ളിൽ നിന്ന് പുറത്ത് വരുമ്പോൾ അതേ ഒരു ചൂട് കിട്ടാൻ വേണ്ടിയിട്ടാണ് പിന്നെ മിക്ക ഹോസ്പിറ്റലിൽ എ സി ആയിരിക്കാം അല്ലെങ്കിൽ ഫാനിൻ്റെ കാറ്റൊക്കെ ആദ്യം ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ അതുകൊണ്ട് നമുക്ക് ക്യാപ്പുകൾ വേണം പിന്നെ മിറ്റൻസ് എന്ന് പറയുന്നത് കയ്യിലെ സോക്സിനെയാണ് മിറ്റൻസ് എന്ന് പറയുന്നത് അത് രണ്ട് രീതി കിട്ടും ഇലാസ്റ്റിക് ആയിട്ടുള്ളതും കിട്ടും വള്ളിയും കിട്ടും ഓരോ ബേബീസിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും ചില പിള്ളേർക്ക് ഇത് ഈസി ആയിട്ട് കൈയിട്ട് കുടയുമ്പോൾ അത് ഊരിപ്പോവും അപ്പോൾ എപ്പോഴെപ്പോഴും ഇടിയിക്കൽ പാടായിരിക്കും അങ്ങനെയുള്ള സമയത്ത് നമുക്ക് ഇങ്ങനെ വള്ളിയുള്ളത് വള്ളിയുള്ള സോക്സുകൾ കയ്യിലിടുന്ന മിറ്റൻസ് എന്ന് പറയുന്നത് മിറ്റൻസ് കിട്ടും അപ്പോൾ ഇലാസ്റ്റിക് വേണോ വള്ളിയുള്ളത് വേണോ എന്ന് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കേണ്ടി വരും അല്ലെങ്കിൽ ഓരോ സെറ്റ് രണ്ട് ടൈപ്പ് വാങ്ങിച്ചാൽ മതി പിന്നെ വേണ്ടത് സോക്സാണ് അതും ഇതുപോലെ തന്നെ വള്ളിയുള്ളത് കിട്ടും അല്ലെങ്കിൽ ഇലാസ്റ്റിക് ടൈപ്പ് കിട്ടും അതും ഞാൻ പറയുന്ന രണ്ട് ഓരോ സെറ്റ് വാങ്ങുകയാണെങ്കിൽ ഏതായിരിക്കും സ്യൂട്ടബിൾ എന്ന് നമുക്കറിയാം രണ്ട് യൂസ് ചെയ്യാൻ പറ്റും ആകെ പ്രശ്നം ഇത് കൊച്ചിന് ഊർത്തി കളയാൻ കുറച്ച് എളുപ്പമായിരിക്കും അത്രേ ഉള്ളൂ പിന്നെ പിള്ളേർക്ക് പിള്ളേരെ കുളിപ്പിച്ച് കഴിയുമ്പോൾ തോർത്താനുള്ള രണ്ട് ബാത്ത് ടവൽസ് വേണം അത് കഴിഞ്ഞാൽ ആവശ്യമുള്ളൊരു സാധനമാണ് സ്വാഡിൽസ് ഇത് പലരും കേട്ടിട്ടുണ്ടാവും കേൾക്കാത്തവർക്ക് വേണ്ടിയിട്ടാണ് കുഞ്ഞുങ്ങളെ പൊതിഞ്ഞു പിടിക്കാൻ വേണ്ടിയിട്ടുള്ള തുണിയാണ് പണ്ടൊക്കെ ഹോസ്പിറ്റലിൽ ഫസ്റ്റ് ഡേയിൽ മാത്രം ഹോസ്പിറ്റലുകാർ പൊതിഞ്ഞ് നമുക്ക് തരും പിന്നെ നമ്മളങ്ങനെ പൊതിയാറില്ല പക്ഷേ ഈ പൊതിയുന്നത് നല്ലതാണ് കുഞ്ഞുങ്ങളിങ്ങനെ തുണിയിൽ പൊതിയുന്നത് നല്ലതാണ് അവർക്ക് കുറേ നേരം ഉറങ്ങാൻ വേണ്ടി കാരണം ഈ സ്വപ്നമൊക്കെ കണ്ട് പെട്ടെന്ന് ഞെട്ടിയെണീക്കാതെ കൈയൊക്കെ ഒതുക്കി കെട്ടാൻ വേണ്ടിയിട്ടാണ് സ്വാഡിൽസ് ഇത് കെട്ടുന്ന പല രീതികളുണ്ട് അപ്പോൾ എൻ്റെ അടുത്ത വീഡിയോയിൽ എങ്ങനെയൊക്കെയാണ് സ്വാഡിൽ ചെയ്യേണ്ടത് ഒരു നാലഞ്ച് ടൈപ്പുകളുണ്ട് അപ്പോൾ അതെങ്ങനെയാണ് ഞാൻ അടുത്ത വീഡിയോയിൽ കാണിച്ചു തരാം എന്തായാലും സ്വാഡിൽ ക്ലോത്ത്സ് ഒരു മൂന്നാലഞ്ചെണ്ണം വേണം ഇനി ലാസ്റ്റ് ആയിട്ട് വേണ്ടതാണ് ബേബി ഗ്രൂമിങ് സെറ്റ് അതായത് റാഷ് ക്രീം ബോഡി ലോഷൻ സോപ്പ് അങ്ങനെ കുളിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ എണ്ണ ഹോസ്പിറ്റലിൽ ഇപ്പോൾ അഞ്ച് ദിവസമൊക്കെ നിൽക്കുന്നുണ്ട് കുളിപ്പിക്കുന്നുണ്ടെങ്കിൽ എണ്ണ അപ്പോൾ അങ്ങനത്തെ ഗ്രൂമിങ്ങിനുള്ള കുറച്ച് സാധനങ്ങൾ കൂടി നമ്മൾ കഴിക്കരുത് ഇത്രയാണ് കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട് ആവശ്യമുള്ളത് ഇനി അമ്മമാർക്ക് എന്തൊക്കെ വേണ്ടതെന്ന് നോക്കാം അത്യാവശ്യമായിട്ട് വേണ്ടത് ഫീഡിങ്ങിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള ടോപ്പ് നൈറ്റി അങ്ങനെ എന്താണെന്ന് വെച്ചാൽ പിന്നെ ബാത്ത് ടവൽസ് വേണം ഇന്നേഴ്സ് വേണം ഇന്നേഴ്സ് ഫീഡിങ് സ്യൂട്ടബിൾ ആയിട്ട് എടുക്കുക പിന്നെ സാനിറ്ററി പാഡ്സ് ബ്ലീഡിങ് ഉറപ്പായിട്ടും ഉണ്ടാവും അപ്പോൾ സാനിറ്ററി ഡിസ്പോസ് ചെയ്യാൻ പറ്റുന്ന സാനിറ്ററി പാഡ്സ് എടുക്കുക ഡിസ്ചാർജ് ചെയ്യുന്ന ദിവസത്തേക്ക് വേണ്ടിയിട്ട് ഒരു നല്ല ജോഡി ഡ്രസ്സ് അത് കുഞ്ഞിനൊക്കെ നല്ല ഡ്രസ്സ് കെട്ടി വെച്ചോ ഇതിനൊപ്പം തന്നെ അമ്മയ്ക്കും കുഞ്ഞിനും വേണ്ടിയിട്ട് നമ്മൾ ബാഗ് ഉൾപ്പെടുന്നതിനൊപ്പം തന്നെ ബൈസ്റ്റാൻഡർ നമുക്ക് ഒരാളും കൂടി ഉറപ്പായിട്ടുണ്ടാവും മിക്കവാറും നമ്മുടെ ഹസ്ബൻഡ് ഉണ്ടാവും അപ്പോൾ ഹസ്ബൻഡിൻ്റെ ഒരു പേര് നല്ല ഡ്രസ്സും ഹോസ്പിറ്റലിൽ നിൽക്കുമ്പോൾ ഇടാൻ വേണ്ടിയിട്ടുള്ള ഡ്രസ്സും ഇനി നമ്മുടെ അമ്മമാർ അതായത് കുഞ്ഞിൻ്റെ അമ്മമ്മമാർ നിൽക്കുന്നുണ്ടെങ്കിൽ അവരുടെ ഡ്രസ്സും കൂടി പാക്ക് ചെയ്യുക അഞ്ച് ദിവസത്തേക്ക് നോർമൽ ആണെങ്കിൽ മൂന്ന് ദിവസവും സിസേറിയൻ ആണെങ്കിൽ അഞ്ച് ദിവസമാണ് അപ്പോൾ ഇത് മനസ്സിൽ കണ്ടിട്ട് എല്ലാം പാക്ക് ചെയ്യുക ഇതിൽ കൂടുതൽ സാധനങ്ങൾ ആവശ്യം വന്നോ ഉറപ്പായിട്ടും നമുക്ക് വീട്ടിൽ പോയി എടുത്തുകൊണ്ട് വരാൻ പറ്റും കാരണം അഞ്ച് ദിവസമുണ്ടല്ലോ ഇനി ഈ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഒഴിച്ചെടുക്കുക ആവശ്യം വരുന്നതാണ് ഒരു ഫ്ലാസ്ക് ഒരു വാട്ടർ ബോട്ടിൽ ഇത് രണ്ടും കൂടി ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഹോസ്പിറ്റൽ ബാഗിൽ ആവശ്യമുള്ള സാധനങ്ങളെല്ലാം ആയി അപ്പോൾ നമ്മുടെ സ്റ്റേവിനെ ഞാൻ സ്വാഡിൽ ചെയ്ത് നല്ല സ്വന്തം കുട്ടുമ്പനായിട്ട് എടുത്തിട്ടുണ്ട് ഇതെന്താ ഇതിൻ്റെ പരിപാടിയിൽ നിന്ന് ഇത് പല രീതിയിൽ ചെയ്യണം എങ്ങനെയാണെന്ന് ഞാൻ അടുത്ത വീഡിയോയിൽ കാണിച്ചു തരാം അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു നിങ്ങളുടെ ഫ്രണ്ട്സോ ഫാമിലി മെമ്പേഴ്സോ എക്സ്പെക്ടിങ് മോംസ് ഉണ്ടെങ്കിൽ അവർക്ക് എല്ലാവർക്കും ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അടുത്ത വീഡിയോ വീണ്ടും കാണുന്നത് വരെ ബൈ ബൈ സ്റ്റേ ട്യൂൺഡ്